ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനെ കുറിച്ചാണ്. അദ്ദേഹം ജനിച്ചത് 1805 February 10 അദ്ദേഹം ജനിച്ചത്. ആലപ്പുഴ ജില്ലയിലെ കൈനകരി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഹൈക്കോ കുര്യാക്കോസ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് മറിയം തോപ്പിലായിരുന്നു. കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്നാണ് അദ്ദേഹത്തെ കേരള ചരിത്രം വിശേഷിപ്പിക്കുന്നത്. കേരളത്തിന്റെ സാക്ഷരതയുടെ പിതാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിടിയേലി സമ്പ്രദായം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനായിരുന്നു ചാവറയച്ചൻ. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് ചാവറയച്ചനായിരുന്നു. അത് 1865 അദ്ദേഹം ഈ ആശയം കൊണ്ടുവന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അദ്ദേഹം ജനിച്ചത് 1805 February 10 ആലപ്പുഴ ജില്ലയിലെ കൈനകരി എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഹൈക്കോ കുര്യാക്കോസ് എന്നും മാതാവിന്റെ പേര് മറിയം തോപ്പിലെന്നുമായിരുന്നു. കാലത്തിനു മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്നാണ് അദ്ദേഹത്തെ കേരള ചരിത്രം വിശേഷിപ്പിക്കുന്നത്. കേരള സാക്ഷരതയുടെ പിതാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിടിയേലി സമ്പ്രദായം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനായിരുന്നു ചാവറയച്ചൻ. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനായിരുന്നു അദ്ദേഹം. 1865 ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. പള്ളികളോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള സ്കൂളുകളാണ് പള്ളിക്കൂടം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സന്യാസിമാരുടെ സംഘടനയായിരുന്നു CMI. കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്.
അദ്ദേഹം സ്ഥാപിക്കുന്ന ആദ്യത്തെ അച്ചടിശാലയാണ് സെന്റ് ജോസഫ്സ് പ്രസ്. അത് പാനാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് കേരളത്തിലുള്ള അത് വിദേശീയരുടെ സഹായമില്ലാതെയുള്ള ആദ്യത്തെ പ്രസ്സായിരുന്നു അദ്ദേഹം സ്ഥാപിച്ചത്. പക്ഷെ കേരളത്തിൽ നിന്നുള്ള മൂന്നാമത്തെ അച്ചടിശാലയായിരുന്നു സെന്റ് ജോസഫ് പ്രസ്. നസ്രാണി ദീപിക എന്ന ദിനപത്രം ആദ്യമായി അച്ചടിക്കുന്നത് ഈ സെന്റ് ജോസഫ് പ്രസ്സിൽ നിന്നുമായിരുന്നു. അത് 1887 അച്ചടിച്ചത്. അദ്ദേഹം അന്തരിച്ചത് 1871 ജനുവരി 3 അദ്ദേഹം അന്തരിച്ച സ്ഥലം കൂനമ്മാവ് എന്ന സ്ഥലമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് സെന്റ് ജോസഫ് പള്ളിയിലാണ്, അത് കൂനമ്മാവിലാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് മാങ്ങാനത്തുള്ള സെന്റ് ജോസഫ് പള്ളിയിലാണ്. അദ്ദേഹത്തെ ധനിയൻ പദവിയിലേക്ക് ഉയർത്തിയത് 1984. ജോൺ പോൾ 2 മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ ധനിയൻ പദവിയിലേക്ക് ഉയർത്തിയത്. 1986 ഫെബ്രുവരി 8 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചതും ജോൺ പോൾ 2 മാർപ്പാപ്പയായിരുന്നു. 2014 നവംബർ 23 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികളെ കുറിച്ച് പരിചയപ്പെടാം. ആത്മാനുതാപം, അനസ്താസിയുടെ രക്തസാക്ഷിത്വം, നളാഗമങ്ങൾ, ഇവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ.